ഓരോ വൺ അവറിലും ബ്രേക്കിംഗ് ന്യൂസ് നോക്കിയിരിക്കെ പലരും. കേസിന്റെ കാര്യം എന്തായി, പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചാ ഞാൻ എന്താ മറുപടി കൊടുക്കണം? ആരുടെ കയ്യിലായിരിക്കും ഈ മിസ്റ്റർ എടുക്കി? ആയുധത്തിന്റെ മൂർച്ചയിലുള്ള കാര്യം, അത് ഉപയോഗിക്കുന്ന രീതിയിലാണ്. എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷയുണ്ട് എന്ന വിശ്വാസക്കാരനല്ല ഞാൻ. Only crime that is caught will be punished. പിടിക്കപ്പെടുന്ന കുറ്റങ്ങൾക്ക് മാത്രമേ ശിക്ഷയുള്ളൂ, അല്ലാത്തവരും സ്വതന്ത്രരാണ്. പറഞ്ഞു തുടങ്ങാം, നിനക്ക് ബാധ്യതകളില്ലാതെ. എല്ലാ ഗ്രൂപ്പുകൾക്കും ഉണ്ടാകും ഒരു ഗ്രൂപ്പ് ലീഡർ. ഞങ്ങൾക്ക് അത് എബിയായിരുന്നു. ഒരു കാത്തലിക് ഓർഫനേജിൽ നിന്ന് വളർന്നത് കൊണ്ടാകും ഞങ്ങളുടെ കൂട്ടത്തിൽ അവനായിരുന്നു ഏറ്റവും പ്രാക്ടിക്കൽ. ജെസ്സി എബിയുടെ സിസ്റ്റർ. സിസ്റ്റർ എന്ന് പറയുമ്പോൾ 3 മാസം പ്രായമുള്ള ജെസ്സിയെ ഗ്രീൻമെഡ് ഓർഫനേജിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ അവൾ എബിയുടെ ഒപ്പം വളർന്നത്. ചില സിനിമയിലെ പോലെ എനിക്ക് തോന്നുന്നു, ഒരു നായകനും ഒരു വില്ലൻ. നായകനും വില്ലനും ഫുൾ ഫൈറ്റാണ്, അവസാനം നമ്മൾ ജയിക്കുന്നു. മിസ്റ്റർ, എനിക്ക് നിങ്ങളെ അറിയാം. എന്തിനും ഏതിനും പോന്ന നിങ്ങളുടെ ശീലങ്ങളെ കുറിച്ച് എനിക്കൊരു പകരക്കാരനെ ആവശ്യപ്പെട്ടിരിക്കാനും പറ്റി, പക്ഷെ നീ എന്നെ വിശ്വസിക്കണം. അവർ വാദിച്ചത് ഉങ്ങളുടെ കേസ് മട്ടല്ല സാർ, അവർ മുടിച്ചത് അവരുടെ കേസാണ്. അതുതാണ് നിയോഗം. ഒരു മനീതൻ അവരുടെ വാഴ്ക്കയിൽ എവ്വളവും വേദനയെ താങ്ക മുടിയപ്പോ അന്ന് വേദനയെ നാം പാത്ത. സാറിനെ തോൽപ്പിച്ച നിയമം കൊണ്ട് തന്നെ സാർ പകരം ചോദിക്കും. പ്രതിയുടെ പേരടക്കമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നിനക്ക് വേണ്ടത് തെളിവുകളാണ്. എങ്ങനെ, എന്തിന്? നിങ്ങളെ കാണാൻ ജയിൽ പോലെ സേഫായ മറ്റൊരു സ്ഥലമില്ല ക്രിസ്റ്റഫർ.